ആറ്റിങ്ങൽ നഗരസഭയിലെ സർക്കാർ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട വീട് മെയിന്റനൻസ്, ലൈഫ് ഭവന പദ്ധതി, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കോളർഷിപ്പ്, വാതിൽപ്പടി സേവനം, പാലിയേറ്റീവ് കെയർ പദ്ധതി, കാലിത്തീറ്റ വിതരണം, കാലിത്തൊഴുത്ത് നവീകരണത്തിനുള്ള തുകകൾ അടക്കം 25 പദ്ധതികൾക്കായി അനുവദിച്ച 1,04,02,000 രൂപയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. സർക്കാരിന്റെ ഈ തെറ്റായ നയം തിരുത്തണമെന്നും സർക്കാർ ധൂർത്ത് അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം അൻപിച്ച രീതിയിൽ വെട്ടിക്കുറയ്ക്കുവാൻ സർക്കാർ തീരുമാനിക്കുകയും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അടിയന്തര കൌൺസിൽ പ്രത്യേക അജണ്ടയായി ആ ഉത്തരവ് പാസാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പോലെ ആറ്റിങ്ങൽ നഗരസഭയിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിലാണ് വൻപിച്ച കുറവ് വരുത്തുവാൻ നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഒരു വാർഡിൽ ഒന്ന് മാത്രം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള വീട് മെയിൻ്റനൻസിലുള്ള ആനുകൂല്യം ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ വർഷം കിട്ടാത്ത രീതിയിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാരിൻ്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്. അതേപോലെ തന്നെയാണ് വികലാംഗരായ മന്ദബുദ്ധികളായ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഒരു കുട്ടിക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ തീരുമാനം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ ഏകദേശം 15 പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. 1,04,02,000 രൂപ ആറ്റിങ്ങൽ നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ കുറവ് വരിക. പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ വാതിൽപ്പടി സേവനങ്ങൾ ഉൾപ്പെടെ എന്തിനേറെ പറയുന്നു, ആറ്റിങ്ങൽ നഗരസഭയിൽ ഒരു വാർഡിൽ വാർഡ് കൌൺസിലർ തുടങ്ങേണ്ട സേവന കേന്ദ്രം, ആ സേവന കേന്ദ്രത്തിന് കൊടുക്കേണ്ട 1,000 രൂപ വാടക പോലും ഈ വർഷം കൊടുക്കേണ്ട എന്ന് സർക്കാർ ഉത്തരവിന്റെ മറവിൽ തീരുമാനമെടുക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ വാക്കൗട്ട് നടത്തുവാൻ തീരുമാനിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പല വാർഡിലും പൊതുമരാമത്ത് പണി ഈ വർഷം നടക്കാത്ത സ്ഥിതി വരും. അതേപോലെ തന്നെയാണ് വീട് മെയിൻ്റനൻസ് നടക്കാത്ത സ്ഥിതി വരും. പാവങ്ങൾക്ക് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങൾ, നെൽകൃഷി വികസനത്തിനുള്ള ഇത്, അതേപോലെ തന്നെ പാലിയേറ്റീവ് കെയറിനുള്ള കോവിഡ് ഫെസിലിറ്റി സെന്ററിനുള്ള ചെലവ്, ലൈഫ് പദ്ധതി 38 ലക്ഷം രൂപയോളമാണ് ലൈഫ് പദ്ധതിയിലും കുറവ് വരുന്നത്. അപ്പം പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കേണ്ട മരുന്ന്, വീട് വയ്ക്കാനുള്ള ആനുകൂല്യങ്ങൾ, വീട് മെയിൻ്റനൻസിനുള്ള ആനുകൂല്യങ്ങൾ, വികല മന്ദബുദ്ധികൾക്കുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെ സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആറ്റിങ്ങൽ നഗരസഭയിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചാണ് വാക്കൗട്ട് നടത്തുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സർക്കാർ ഒരു അറ്റത്ത് ധൂർത്ത് നടത്തുന്നു, മറുവശത്ത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അതിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നു. പറയുന്നത് ജനക്ഷേമകരമായ പരിപാടികൾ നടത്തുന്ന സർക്കാരാണ്. ഇത്തരം പരിപാടികൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധം നടത്തുകയാണ്. കോൺഗ്രസ് കൌൺസിലർമാരായ വി മുരളീധരൻ നായർ, ജി ശങ്കർ, കെ ജെ രവികുമാർ, രമാദേവി അമ്മ, സതി തുടങ്ങിയവർ സഭ ബഹിഷ്കരിച്ച് സഭാകവാടത്തിനു മുന്നിൽ പ്രതിഷേധിച്ചു. HP News, ആറ്റിങ്ങൽ.